ഹലോ എവരി വൺ, ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നല്ല വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു വാസ്തു ടിപ്പ് തരാമെന്ന് കണ്ട്. ഞാൻ വാസ്തു കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തതാണ്, പക്ഷേ സമയമില്ലാത്തതിൻ്റെ പരിപാടിയിലാണ് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് വീഡിയോ തന്നെ നമുക്ക് പൂജാ റൂമിനെ പറ്റി പറയാം. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാവരുടെയും വീട്ടിൽ പൂജാ റൂം കാണുമായിരിക്കുമല്ലോ. അപ്പോൾ പൂജാ റൂം കറക്റ്റായിട്ട് ഏത് ദിശയിലാണ് വേണ്ടതെന്നുള്ളത് ഞാൻ ഇന്നിവിടെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ വാസ്തുപുരുഷന് എല്ലാ ഓരോ പ്ലോട്ടിനും ഓരോ വീടിനും അതിൻ്റേതായ ഒരു വാസ്തുപുരുഷനുണ്ട്. അപ്പം വാസ്തുപുരുഷൻ എങ്ങനെയാണ് കിടക്കുന്നതെന്ന് അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, ഈ സൗത്ത്. അപ്പോൾ വാസ്തുപുരുഷൻ കിടക്കുന്നത് ഇങ്ങനെയാണ്. വാസ്തുപുരുഷൻ്റെ തല ഇവിടെയാണ്, കാലിവിടെ വരുന്നത് സൗത്ത് വെസ്റ്റ്. അപ്പം നമ്മുടെ പൂജാ റൂം കറക്റ്റായിട്ട് നമുക്ക് എവിടെയാണ് വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് കോർണർ. നോർത്ത് ഈസ്റ്റ് കോർണർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാസ്തുപുരുഷൻ്റെ തലയാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ പൂജാ റൂം കറക്റ്റ് ഫസ്റ്റ് പ്ലേസ് ഫോർ പൂജാ റൂം, നോർത്ത് ഈസ്റ്റ് കോർണർ. അപ്പോൾ ഈ കോർണറിലാണ് നമ്മുടെ പൂജാ റൂം എപ്പോഴും വരേണ്ടത്. പൂജാ റൂം എവിടെയെല്ലാം ആകാം? അപ്പോൾ വീടിൻ്റെ നോർത്ത് ഈസ്റ്റ്, കിഴക്ക്, വടക്ക് കോർണറിലാണ് പൂജാ റൂം വരേണ്ടതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതാണ് പൂജാ റൂമിൻ്റെ കറക്റ്റായ ഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് അതാണ്. പിന്നെ നമ്മൾ പൂജാ റൂം ചെയ്യുമ്പോഴത്തേക്കും പൂജ ചെയ്യുന്ന ആൾ എപ്പോഴും അവരുടെ മുഖം സൂര്യഭഗവാനെ നോക്കിയിട്ട് ആയിരിക്കണം. അപ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാണ് നമ്മളെപ്പോഴും പൂജ ചെയ്യേണ്ടത്. അതാണ് നമ്മൾക്ക് പൂജാ റൂമിൽ ഉത്തമമായ ഒരു ഫലം കിട്ടുന്നതെന്ന് പറഞ്ഞു. ഒരു 100% നമുക്ക് അതിൻ്റെ ഒരു ഫലം കിട്ടുന്നത് അങ്ങനെ അവിടെയുള്ള ഒരു പൂജാ റൂമാണ്, നോർത്ത് ഈസ്റ്റ് കോർണറിൽ. പിന്നെ വന്നിട്ടുള്ളത് നമ്മൾ പിന്നെ സെക്കൻഡ്, അവിടെ നമുക്ക് പറ്റത്തില്ല എങ്കിൽ നമുക്ക് വെസ്റ്റ് പടിഞ്ഞാറോട്ട് നോക്കിയാണേലും നമുക്ക് ചെയ്യാം. അത് സെക്കൻഡ് പ്ലേസാണ്. പക്ഷേ എപ്പോഴും നമ്മൾ കിഴക്കോട്ട് നോക്കിയാണ്, അതാണ് ഏറ്റവും ഉത്തമമായ ഫലങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നത്. ഓക്കെ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പൂജാ റൂം എപ്പോഴും ക്ലീനായി ഇരിക്കണം. പൂജാ റൂമിൽ രാവിലെയും വൈകിട്ടും കർപ്പൂരം കത്തിക്കണം, പിന്നെ വിളക്കും കത്തിക്കണം. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ എന്നും ചെയ്യേണ്ടതാണ്. പിന്നെ ഉള്ളത് പൂജാ റൂം എവിടെയെല്ലാം നമുക്ക് വെക്കാൻ പറ്റത്തില്ല. വീടിൻ്റെ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ഒരു കുറച്ച് സ്ഥലമുണ്ട്, നമുക്കവിടെ പൂജാ റൂം ആക്കിയാലോ? അങ്ങനെ ഒരിക്കലും പാടില്ലാത്തതാണ്. സ്റ്റെയർ കേസിൻ്റെ താഴെ ഒരിക്കലും നിങ്ങൾ പൂജാ റൂം വെക്കരുത്. പിന്നെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് ഒരിക്കലും പൂജാ റൂം വെക്കാൻ പാടില്ല. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ സ്ഥലം നമുക്ക് പൂജാ റൂമിന് അത് പ്രത്യേകമായിട്ട് സ്ഥലം, നമ്മൾ വീടും ബെഡ്റൂമും കിച്ചണും ഒക്കെ നമ്മൾ ചെയ്യുന്നത് കൂട്ട് തന്നെ നമ്മുടെ പൂജാ റൂമിനും അതിന് പ്രത്യേകമായ ഒരു സ്ഥലം എപ്പോഴും നിങ്ങൾ കണ്ടെത്തിയിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ, ഇനിയും നിങ്ങളുടെ ഒരു വീടിൻ്റെ വേറെ വാസ്തു ടിപ്സൊക്കെ കിട്ടണമെങ്കിൽ എൻ്റെ ചാനൽ പ്ലീസ് ഫോളോ ചെയ്യുക. ഞാൻ ഇനി ഓരോ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നതായിരിക്കും, ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഒരു നല്ല വേറെ എന്തെങ്കിലും ഒരു നല്ല ടിപ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹരി കൃഷ്ണ 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 ഹരി ഹരി, ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി, ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി, ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി, ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി, ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി, ഹരി കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരി 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 രാമ ഹരി രാമ രാമ രാമ